നമസ്കാരം. കഴിഞ്ഞ ദിവസം വിവാദ നായിക സ്വപ്ന സുരേഷ് വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ വരികയും സ്വർണ്ണക്കടത്തിനെ പറ്റി, അതിൽ മുഖ്യമന്ത്രിക്കുള്ള പങ്കിനെ പറ്റി, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെ പറ്റിയുള്ള പങ്കിനെ പറ്റിയൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ, ഓ ഇത് പഴയതുപോലെ തന്നെ ഒരു തീയും പുകയും ഒന്നുമില്ലാത്ത ഒരു ഉണ്ടയില്ലാത്ത വെടിയൊക്കെ ആയിരിക്കും എന്നാണ് പല മലയാളികളും വിചാരിച്ചു വെച്ചിരുന്നത്. എന്നാൽ പെട്ടെന്ന് ഇതിന് പുതിയ മാനം കൈവന്നിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിലെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള വിജിലൻസ് കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരം കൊണ്ടാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഈ കേസിൽ എന്തോ ഉണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ദാ ഇന്ന് അതിനാടകീയമായ രീതിയിൽ ഈ സ്വപ്ന സുരേഷിൻ്റെ ഒരു കൂട്ടുപ്രതിയായിട്ടുള്ള സരിത്തിനെ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ നിന്ന് വിജിലൻസുകാർ മഫ്തിയിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. ചെരുപ്പ് പോലും ഇടാൻ സമ്മതിച്ചില്ല, ഫോണെടുക്കാൻ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. ഒരു നോട്ടീസ് പോലും കൊടുക്കാതാണ് ചെയ്തിരിക്കുന്നത്. വിജിലൻസ് പറയുന്നത് അദ്ദേഹത്തിന് ലൈഫ് മിഷൻ്റെ അഴിമതിയെ പറ്റിയുള്ള കാര്യമാണ് ചോദിക്കാൻ വേണ്ടിയാണ് പിടിച്ചുകൊണ്ട് പോയത് എന്ന് പറയുന്നു. എന്നാൽ സരിത്ത് പറയുന്നത് അതല്ല, സ്വപ്ന സുരേഷ് എന്തായിരിക്കും പറഞ്ഞിരിക്കുക എന്നറിയാൻ വേണ്ടിയിട്ടാണെന്ന്. ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ അതീവ ക്ഷുഭിതയായി സ്വപ്ന സുരേഷ് തന്നെ ആഞ്ഞടിക്കുകയുണ്ടായി. ലൈഫ് മിഷൻ പദ്ധതിയുടെ അഴിമതിയെ പറ്റിയാണ് ചോദിക്കേണ്ടതെങ്കിൽ ഒന്നാമതും രണ്ടാമതുമൊക്കെ പ്രതികളായിരിക്കുന്നത് ശിവശങ്കറിനും സ്വപ്ന സുരേഷും ഒക്കെയാണ്. ഏഴാമതോ എട്ടാമതോ മാത്രമാണ് സരിത്ത്. എന്തിനാണ് സരിത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്? ആദ്യം കൊണ്ടുപോകേണ്ടത് ശിവശങ്കറിനെയല്ലേ, അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് എന്ന എന്നെയല്ലേ എന്ന് ചോദിക്കുന്നു. ജനങ്ങൾക്കിപ്പോൾ പതിയെ കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട്. സ്വപ്ന സുരേഷ് എന്ന വ്യക്തി, സ്ത്രീ, മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള വിവാദത്തിൽ അകപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയെപ്പോലെയല്ല. വളരെ ആർജവത്തോടെ, വളരെ വ്യക്തമായി തന്നെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള, ഒന്നിൽ കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന നല്ല ആർജവമുള്ള സ്ത്രീ തന്നെയാണ്. തീർച്ചയായിട്ടും കഴിവുള്ള സ്ത്രീയാണ്. അവരെ ഉപയോഗിച്ചത് മറ്റു പലരും മറ്റ് ചില കാര്യങ്ങൾക്കാണ് എന്ന് മാത്രം. അതുകൊണ്ട് കഴിവുള്ള ഒരാളെ കഴിവില്ലാത്ത ആൾ എന്ന് പറയാനാവില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. ഒരിക്കലും ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ക്ഷീണിതനായ, ഡിഫൻസീവായിട്ടുള്ള ഒരു ശരീരഭാഷയോടുകൂടിയാണ് പിണറായി വിജയനെ ഇന്ന് മലയാളി കണ്ടത്. അദ്ദേഹം ന്യായീകരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടു. കള്ളമാണ് പറഞ്ഞതെന്നും ആ കള്ളം പൊളിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങളുടെ സർക്കാർ രണ്ടാമത് ഭരണം തന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ആ കച്ചി തുരുമ്പിൽ പിടിച്ച് തൂങ്ങിക്കടന്നുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും അറിയാം CM എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടാമത് ഭരണം കിട്ടിയതെന്ന്. അത് ഈ സ്വർണ്ണക്കടത്തിൽ നിങ്ങളുടെ ഭാഗം ന്യായമായതുകൊണ്ടല്ല, മറിച്ച് കോവിഡിൻ്റെ കാലത്ത് ലോകം തന്നെ വിറങ്ങലിച്ച് നിന്നപ്പോൾ ജനങ്ങൾക്ക് തൊഴിലും ഭക്ഷണവുമൊന്നും അല്ലെങ്കിൽ അതൊക്കെ വളരെ ദുർലഭമായിരിക്കുന്ന ഒരു സമയത്ത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെ ചേർന്ന് നടത്തിയ ചില അതീവ രക്ഷാ പ്രവർത്തനമുണ്ട്. അത് പണത്തിൻ്റെ രൂപത്തിലും ഭക്ഷണത്തിൻ്റെ രൂപത്തിലുമൊക്കെ കേരളത്തിൽ അത് നിങ്ങളുടെ മാത്രം ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾ അവതരിപ്പിക്കുകയും കേന്ദ്ര സർക്കാർ കൊടുത്ത ഭക്ഷ്യവസ്തുക്കൾ കിറ്റിൽ, ആ കിറ്റിൽ പോലും സഞ്ചിയിൽ പോലും അഴിമതി നടത്തി അത് നിങ്ങൾ കൊടുക്കുന്നു എന്ന തരത്തിൽ കൊടുക്കുകയും തുടർന്ന് ഉടൻ തന്നെ നടന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളത് മുതലാക്കുകയാണ് ചെയ്തത്. അല്ലാതെ സ്വർണ്ണക്കടത്തിൽ നിങ്ങളുടെ പങ്കിനെക്കുറിച്ച് ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ പങ്കില്ല എന്ന് ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടല്ല വോട്ട് തന്നത്. അപ്പോൾ ആ കണക്ക് പറഞ്ഞുകൊണ്ട് വരരുത് പിണറായി വിജയൻ. നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും താങ്കളാണ് ആഭ്യന്തരമന്ത്രി, താങ്കളുടെ കീഴിലുള്ള വിജിലൻസ് ഈ മണ്ടത്തരം കാണിച്ചു വെക്കില്ലായിരുന്നു. വിജിലൻസ് ഇപ്പോൾ ഈ മണ്ടത്തരം കാണിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരന് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയം തോന്നിയിരിക്കുന്നത്, എൻ്റെ മുഖ്യമന്ത്രി കള്ളത്തരം ചെയ്തിരിക്കുന്നു, എൻ്റെ മുഖ്യമന്ത്രി കള്ളനാണെന്ന്. ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത വിധം ഒരു മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് മലയാളികൾ. മുൻപ് ഏത് വിധേനയും പ്രതിരോധിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരെ ശ്രമിക്കുമായിരുന്നു സംഘികൾ, സോഷ്യൽ മീഡിയയിലുള്ള ചാവേറുകൾ. പക്ഷേ അവർ പോലും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പതറിയിരിക്കുകയാണ് വിജിലൻസിൻ്റെ ഈ ആന മണ്ടത്തരം കാരണം. എന്തിനാണ് സരിത്തിനെ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് വന്ന് തട്ടിക്കൊണ്ടുപോവുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കുമ്പോൾ അവർ ഒടുവിലെത്തിച്ചേരുന്ന ഒരു നിഗമനമുണ്ട്: എൻ്റെ മുഖ്യമന്ത്രി തെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.